നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 500 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലെബനൻ ജനതയ്ക്ക് മുന്നറിയിപ്പും സന്ദേശവും നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇസ്രായേലിലെ യുദ്ധം ലെബനീസ് ജനതയോടല്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ജനങ്ങളെ മനുഷ്യകവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരെയാണ് നെതന്യാഹു പ്രധാനമായും രംഗത്ത് വന്നത്. ലെബനീസ് ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവച്ച നെതന്യാഹു ഹിസ്ബുള്ളയുടെ മനുഷ്യകവചം ആകരുതെന്ന് ലെബനൻ ജനതയോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ യുദ്ധം ലെബനൻ ജനതയോടല്ല എന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലുകളോട് സുരക്ഷ ഉറപ്പാക്കാൻ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വീഡിയോ സന്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മുന്നറിയിപ്പ്. ലെബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാം. ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല, അത് ഹിസ്ബുള്ളയോടാണ്. വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യകവചത്തിൽ ഉപയോഗിക്കുന്നു. അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നഗരങ്ങളെയാണെന്നും ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലെബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ ഇത് വളരെ ഗൗരവമായി കാണണമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഹിസ്ബുള്ളയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനെയും രാജ്യത്തെയും അപകടപ്പെടുത്തരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തങ്ങളുടെ ദൗത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം മാറിയ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം. അതേസമയം ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ 492 1645 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 35 പേർ കുട്ടികളും 58 പേർ സ്ത്രീകളുമാണ്. അത് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന് തിരിച്ചടിയായി ഗലീലി, ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഹൈഫയ്ക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ നോർത്തേൺ കോർപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും അവർ വ്യക്തമാക്കി.